ഷാഹിദ പറഞ്ഞ ശോഭ ചേച്ചി. ഓ പ്രിയ കുഞ്ഞ്, ഓടാൻ പോയതാണല്ലേ? ഞാനും ഓടാറുണ്ട് ബസിന്റെ പുറകെ. ഓ ഇത്രയൊക്കെ ചവറുണ്ടോ? ആ ചക്കക്കുരു, ചക്കച്ചുള, പ്ലാവര, ഒന്നും പറയണ്ട. ഇതെവിടെയാ കളയാൻ പോകുന്നേ? അയ്യോ എന്റെ കുഞ്ഞാ, നമ്മുടെ സിറ്റിക്കാര് ചെയ്യുന്നത് പോലെ തന്നെ അപ്പുറത്തോന്റെ പറമ്പില്. അയ്യോ ഇവിടത്തെ അടുക്കള ജോലിയും കഴിഞ്ഞ് 9 മണിക്ക് മുമ്പ് ഷാഹിദ കുഞ്ഞിന്റെ വില്ലയിൽ എത്തണം. ഉച്ചക്ക് മുമ്പ് തോമസ് സാറിന്റെ വീട്ടിലും. കുഞ്ഞു വാ, അടുക്കളയിലെ സാധനമൊക്കെ ഒന്ന് കാണിച്ചു. ഓക്കെ പ്രിയ, ഞാൻ പോയി റെഡി ആവട്ടെ, രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട്. ശരി, നമ്മൾ ആ പുതിയ താമസക്കാർ അല്ലയോ? 2 മാസമായിട്ട് ഞാൻ അങ്ങ് കാനഡയിലായിരുന്നു ഇളയ മകളുടെ കൂടെ. അപ്പുറത്തെ കറിയാച്ച സാറാ അങ്ങ് അറ്റത്തെ വീട്. പുതിയ ഒപ്പിച്ചിട്ടുണ്ടാവും അങ്ങേയറ്റത് വില്ലയിലെയാ കറിയാച്ചൻ സർ. ജെറി, എനിക്കൊരു നോട്ടമുണ്ടായിരുന്ന വില്ലകളാ പിള്ളേർക്ക് വേണ്ടി 40 വരെ പറഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു. നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് റേറ്റ് അങ്ങ് കൂട്ടിപ്പിടിച്ചല്ലയോ? അതെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ അത് അതിന്റെ ഒരു എന്റെ കസിൻ വഴി അതെങ്ങനെ മനസ്സിലാക്കി? പിന്നെ വില്ല കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പറയണം. വില്ല കൊടുക്കാനോ? അല്ല, ഞാനൊന്ന് പറഞ്ഞിട്ടതാ. അങ്ങനെ ഒരു ആലോചന മനസ്സിലെങ്ങാനും വന്നാൽ എന്നാ ശരി, ഇടയ്ക്ക് വീട്ടിലേക്ക് ഒന്ന് വാ എല്ലാരും കൂടെ. ഇന്നലെ ആലീസ് വിളിച്ചപ്പോ ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു. സാറിന്റെ ഭാര്യ മൂത്തമോളുടെ കൂടെ US-ലാ, വൈകാതിക്ക് എത്തും. എന്നാ പിന്നെ ശരി. അവരിങ്ങേരെ പോലെ ഒന്നും അല്ല, നല്ല തങ്കപ്പെട്ട സ്വഭാവോ. സമയം ഒരുപാട്, റെഡി ആയിട്ട് വന്ന് താമസം തുടങ്ങിയില്ല. അതിനു മുമ്പ് വില്ല കൊടുക്കുന്നുണ്ടോന്ന് ഈ നെഗറ്റീവ് എനർജിക്കാരോട് സംസാരിച്ചാലേ ആ ദിവസം തന്നെ പോക്കാം. ഓരോ ആളുകൾ ഓരോ ടൈപ്പല്ലടോ. വിട്ടുകളെ എന്തടിക്കല്ലേ ഫിക്സ് ചെയ്തിരിക്കുന്നേ. നമസ്കാരം, രണ്ടുപേരും നേരത്തെ ആണല്ലോ. ഈവനിങ് കാണാം. ഏ ഇതൊന്ന് നോക്കിയേ, ഈ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് പറ. കൊറേ ഓർഡർ ഇട്ടിട്ടുള്ളതാ. അതിനവിടെ നോക്കിയ കാണുന്നുണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വരാം. എന്റെ പൊന്നെ, അതൊക്കെ വൈകുന്നേരം കാണാം. എം ടി വിളിച്ചോണ്ടേ ഇരിക്കെ. ബൈ. എത്ര മണിക്കാ പ്രസ് കോൺഫറൻസ്? എന്താ അത്? അന്നെ കാണിക്കാൻ കൊണ്ടുപോയതാ, ഡിസൈൻ ഫിക്സ് ചെയ്യാൻ. പക്ഷെ അവള് ബിസിയാ. ഇറ്റ്സ് നൈസ്. റിയലി? ഞാൻ സത്യം പറയുള്ളൂ, എന്റെ ചാനൽ. നമുക്ക് കൈയോടെ ഒരു സെൽഫി എടുത്ത് FB പോസ്റ്റ് ചെയ്യാം. ഓക്കെ. വല്ല മായം ചേർക്കുന്ന ബേക്കറിക്കാരുണ്ടെങ്കിൽ പറയണേ. എക്സ്ക്ലൂസീവിനാ, പ്രിയ പേടിക്കണ്ട. ചേട്ടാ, ഒരു സഹായം വേണമായിരുന്നു. എന്താ മേഡം? ആ പ്ലാവിന്റെ കൊമ്പൊന്ന് മുറിക്കണം. അയ്യോ മേഡം, ഇത് സെക്രട്ടറി കർശനായിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രൈവറ്റ് ആയിട്ട് ഒരു ജോലിക്കും പോരുന്നു. പ്രൈവറ്റ് ആയിട്ട് വേണ്ട, പബ്ലിക്കായി ചെയ്തു. എന്നാ പിന്നെ സെക്രട്ടറി പോയിട്ട് നോക്കാം മേഡം. ഇയാള് നോക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ. ചേച്ചി, അതെ, ആ പ്ലാവിന്റെ കൊമ്പൊന്ന് വെട്ടാനായിട്ടാ. വല്ല വെട്ടുകത്തിയോ കോടാലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു മിനിറ്റ്. ആ എന്താ കുഞ്ഞേ? ഈ കൊമ്പൊന്ന് വെട്ടണം, ഇത് പോയാൽ തന്നെ പകുതി ആശ്വാസം കിട്ടും. കുഞ്ഞിങ്ങോട്ട് മാറിയേ, ഇറങ്ങ്, ഇപ്പൊ ശരിയാക്കി തരാം. കുഞ്ഞിങ്ങോട്ട് മാറിയേ.
ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട്, കുഞ്ഞു 100-200 തരുമായിരിക്കും. പക്ഷെ അതൊന്നും കണ്ടോണ്ടല്ല, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ചേച്ചി ചേച്ചി സൂക്ഷിച്ചു കാരണേ. ഓ പിന്നെ ഞാനിതൊക്കെ എത്ര കണ്ടതാ. കുഞ്ഞെ ആ ബെറ്റത്തി ഇങ്ങോട്ട് തന്നെ. ചേച്ചി പതുക്കെ പതുക്കെ. ഓ പിന്നെ കുട്ടികളുടെ കൂടെ അടുക്കള പണിയെ കഴിഞ്ഞ ഈവനിങ് പാർട്ടിയുടെ കാര്യം മറക്കണ്ടോ. അന്ന ഇത് കണ്ടോ, നീ തന്നെ വന്ന് വൃത്തിയാക്ക. ഇങ്ങനെ വൃത്തി നോക്കിയേ മാധവ് കുറെ പെടും. പാവം പ്ലാവിന് അറിയില്ലല്ലോ പ്രിയയുടെ ഈ വൃത്തിയും മെനയും എന്തിനു പറയൂലോ. തമാശ അറിയില്ലേ. എന്താ ഇവിടെ ഒരു വഴക്ക്? ഞങ്ങൾ ഇവിടെ ഒരു ചക്ക വീണ കാര്യം പറഞ്ഞതാ. എന്നതാ അച്ചായ? ഓ ഈ ചക്കയെ ചൊല്ലി ഒരു ഈശാഘോഷം. നീ പോയിക്കോ. ഈശാഘോഷയോ? അതെ, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അസോസിയേഷനിൽ പറയണ സെക്രട്ടറിയോട്. ഇവിടെ എന്താ പ്രശ്നം? ഞങ്ങൾ ഇവിടെ ഒരു അറ്റമ്പും വിട്ടാലോ എന്ന് ആലോചിക്കുക. ചേട്ടൻ കൂടുന്നുണ്ടോ? ഈ ഭൂമിന്റെ അത്ര ഒന്നും വരത്തില്ലല്ലോ അല്ലേ. ഇതിപ്പോ പറഞ്ഞു വിലക്കാൻ വന്നവനായോ കുറ്റം. നിങ്ങൾ പോ, നിങ്ങൾ പോ. ആ വീട്ടിൽ കുറെ നാളെ വഴക്കൊന്നും ഇല്ലാണ്ടിരിക്കുന്നു, അങ്ങോട്ട് വരും. ഓ ഞാൻ നോക്കിക്കോളാം. മനുഷ്യനാണ്. ഹലോ, ആ ഐ ഡി ഫിക്സ് വിലാസം. ആ രാജീവ് പറഞ്ഞിരുന്നില്ല പ്ലാവ് മുറിക്കുന്നതിനെ പറ്റി. ആ പെട്ടെന്ന് വേണമായിരുന്നു. ആ ഓക്കെ, ഇവിടെ മരുന്ന പ്ലാവ് മുറിക്കാൻ ആള് വരും. അതിനു മുമ്പ് ഞാൻ ഈ കൊമ്പം ക്ലിയർ ചെയ്തേക്കാം. അത് ഒരുമിച്ച് അങ്ങോട്ട് മുറിച്ചാ മതി. നീ വേഗം പോട്ട് റെഡിയാ, രാവിലെ മീറ്റിംഗുകളല്ലേ. ഓഹോ, അതിനു മുമ്പ് ഒന്ന് വൃത്തിയാക്കിയേക്കാം. ഞാൻ പിന്നെ മനസ്സിലുള്ളത് പറയും, അറിയാലോ കാര്യാക്കണ്ട. ഒരാൾ തോറ്റു കൊടുക്കുന്നതാണ് നല്ലത്. ഇയാളെ കൊണ്ട് കഷ്ടമുള്ളു. നമസ്കാരം. ഒന്ന് നിന്നേ, നിങ്ങൾ ഭാര്യമാര് തമ്മിലേ ഉള്ളൂ പ്രശ്നം, നിങ്ങൾ തമ്മിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ പ്രായത്തിൽ പല്ലൊക്കെ പോയ വരാൻ വലിയ പാടായിരിക്കില്ലയോ. അപ്പൊ ഈ നാവ് കാരണം പല്ലിനാണല്ലോ സാറെ കിടക്ക പ്രതിയാണ്. അയ്യോ, വയസ്സായ കാലത്ത് ചാവാ. എന്താ പ്രിയ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. ഈ പ്ലാവ് അല്ലെങ്കിൽ ഇതിന്റെ ഈ കൊമ്പ് ഇന്ന് മുറിക്കണം. അട്ടയും പുഴുവും ഛർദ്ദിക്കാൻ വരുന്നു. അതിനിങ്ങനെ ഒച്ച ഉണ്ടാക്കണോ? നമ്മൾ ഈ വില്ല വാങ്ങുമ്പോഴേ ഉണ്ടായിരുന്നു ഈ പ്ലാവ്. ഈ കൊമ്പ് അന്നേ അങ്ങോട്ട് ചാഞ്ഞുതന്നായിരുന്നല്ലോ. ന്യായൊന്നും പറയണ്ട, എനിക്കിനി ഇത് സഹിക്കാൻ പറ്റില്ല. ഒന്നുമില്ല, ഈ പ്ലാവ് മുറിക്കണം, അത്ര തന്നെ. ചേട്ടാ, അത് നേരത്തെ തന്നെ അങ്ങ് മുറിക്കേണ്ടതല്ലായിരുന്നു. അതെ, അങ്ങനെയായിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് തലവേദന ഇല്ലാതെ ജീവിക്കായിരുന്നല്ലോ. എന്താ പ്രിയ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടാ, ഇതിനൊരു സൊല്യൂഷൻ കാണ. എടാ, നിനക്കറിയാവുന്നല്ലേ ഞാൻ വിളിച്ചല്ലേ ആളെ കിട്ടണ്ടേ. എടാ, ശ്രമിച്ചിരുന്നെങ്കിൽ ആളെ കിട്ടാനാണോ പാടുന്നത്? ഇവിടെ ഇഷ്ടം പോലെ ബംഗാളികളില്ല. എന്താ നിങ്ങൾ ബംഗാളി വിളിച്ചത്? എന്താ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ തീർത്തോളാം. നിങ്ങൾ തീർത്തോളൂ, പക്ഷേ ഈ ഒച്ചയും ബഹളമൊന്നും ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. എന്തിനാ വെറുതെ നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാനായിട്ട് ഈ ബഹളം? ഈ ഒരു അവസ്ഥയിൽ ആരാണെങ്കിലും ബഹളം വെച്ചു പോകും. ഇവളായതുകൊണ്ട് ഇത്രയും ചെയ്തോളൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ കൊമ്പ് ഞങ്ങൾ തന്നെ അങ്ങ് മുറിച്ചോളാം. അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ പ്ലാവ് ആരും മുറിക്കണ്ട. ഓഹോ, അതിന്റെ അർത്ഥം ഞങ്ങളിത് സഹിക്കണോന്ന്? അത് കുറച്ച് ബുദ്ധിമുട്ടാവും. ഞാൻ ഇന്ന് രാത്രി തന്നെ ആളെ വിളിക്കും ഈ കൊമ്പും മുറിക്കും. അത് പറ്റത്തില്ല. എന്ന് വെച്ചാൽ സമയമാകുമ്പോ ഞാൻ തന്നെ അങ്ങ് മുറിക്കും. പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിങ്ങനെ എക്സ്പ്രസ് ചെയ്യണം. നീ ആവശ്യമില്ലാതെ സംസാരിക്കരുത് കേട്ടോ. നീ എന്നെ സംസാരിക്കാൻ പഠിപ്പിക്കണ്ട. ഭാര്യയും ഭർത്താവും കൂടെ മനുഷ്യന്റെ സ്വഭാവം മോശമാക്കരുത്. Ha 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 ha!
ഹാ